ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കിം കിമ്മിന്റെ ഡ്രസ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ടോപ്പിന്റെ കട്ടിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കട്ടിംഗ് കാണാത്തവര് എല്ലാവരും തന്നെ ഇതിന്റെ കട്ടിംഗ് കാണുക കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പിടിയും കിട്ടത്തില്ല. അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് ഒരു പ്ലീറ്റ്സ് ഇടേണ്ടതുണ്ട് കേട്ടോ. ഇത് സ്കേർട്ട് പാർട്ട് ആണ്. അപ്പൊ സ്കേർട്ട് പാർട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെന്റർ ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മൾ ആകെ ഇതിന്റെ അകത്ത് രണ്ടേ രണ്ട് ചുരുക്കെ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അത് കുറച്ച് വലിയ ചുരുക്കാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ദേ ചുരുക്കിന്റെ വിഡ്ത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഇങ്ങനെ കൈവച്ചു, എന്നിട്ട് ഇതാ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മടക്കിയെടുത്തു. അപ്പൊ സെന്ററിൽ നിന്ന് ഏകദേശം ഒരു 2 ഇഞ്ച് വീതി വേണം കേട്ടോ. അപ്പൊ ആ ഒരു ചുരുക്കിന്റെ വീതി കണ്ടോ, ഇത്രയും വീതിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി എന്താ ചെയ്യാ, ഒരു മുട്ടുസൂചി അങ്ങ് എടുക്കുക, എന്നിട്ട് ഇതൊന്ന് കുത്തി വെക്കുക. അതേ ഞാനിവിടെ മുട്ടുസൂചി ഒന്ന് പിന്നെയ്ത് വെച്ചിട്ടുണ്ട്. സെയിം അതുപോലെ തന്നെ ഈ ഭാഗത്ത് ചുരുക്കിടുമ്പോ ഇത് ഇങ്ങോട്ട്, അതായത് ചുരുക്ക് ഫേസ് ടു ഫേസ് ആയിരിക്കണം ഇരിക്കേണ്ടത്. കണ്ടില്ലേ, ഇപ്പൊ മുഖത്തോട് മുഖം നോക്കിയിരിക്കാന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയാണ് കേട്ടോ നമ്മള് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിപ്പോ 2 പ്ലീറ്റ് നല്ല വലിയ പ്ലീറ്റ് ഇങ്ങനെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെയും ഒന്ന് മുട്ടുസൂചിക്കൊന്ന് പിന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ യോക്ക് പാർട്ട് എടുക്കുക കേട്ടോ. ഞാൻ ഇതിന്റെ യോക്ക് പാർട്ട് എടുത്തു, എന്നിട്ട് ഇവ തമ്മിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുവാണ് കേട്ടോ. കറക്റ്റ് അളവ് തന്നെയാണോ, ഇതേ നോക്കിയാൽ കറക്റ്റ് അളവ് തന്നെയാണ്. ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചുരുക്കിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഏകദേശം ദേ ഇതുപോലെയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ചുരുക്ക് കുറച്ച് അഴിക്കുക, എന്നിട്ട് കറക്റ്റ് വീതി ഇങ്ങനെ ആക്കി കൊടുക്കുക. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഭാഗം ഇവിടെ ഇങ്ങനെ 2 ചുരുക്കിടുകയും ചെയ്തു, അതിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയും ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്യുമ്പോൾ നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. 1/2 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് ഇട്ടിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും നമ്മൾ അറ്റാച്ച് ചെയ്യുകയും ചെയ്തു. ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് കണ്ടില്ലേ, മുഖത്തോട് മുഖം നോക്കി ഇരിക്കുന്ന പോലെയാണ് പ്ലീറ്റ്സ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഭാഗത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പതിച്ചടിക്കാം. അതേ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒന്ന് പതിച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇതിന്റെ നെക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കേട്ടോ. നമ്മൾ ചെറിയൊരു വി മോഡലിലാണ് നെക്ക് ചെയ്തിരിക്കുന്നത്. അത് വേറൊരു തുണി വെച്ചിട്ടാണ് ചെയ്തത്. എനിക്ക് ഇതിൽ അതിനെ കട്ട് പീസ്, അതായത് നമുക്ക് നെക്ക് അടിക്കാനുള്ള തുണിയൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പൊ ഞാനൊരു വേറൊരു കളറ് തുണി വെച്ചിട്ടാണ് നെക്ക് അടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ നല്ല വശത്ത് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് ആദ്യമേ ഇങ്ങനെ ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ചിങ്ങിൽ കൊള്ളാതെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തിരിച്ചിട്ടിട്ട് ഇതിന്റെ മീതെ നന്നായിട്ട് വലിച്ച് പിടിച്ച് ഇങ്ങനെ പതിച്ചടിക്കുക. ഇല്ലെങ്കിൽ എന്നിട്ടൊന്നും അറിയോ, നമ്മള് മെയിൻ നെക്ക് ചെയ്യുമ്പോൾ ഈ നീല കളറ് കാണാൻ പറ്റും. അപ്പൊ നമ്മളിങ്ങനെ പതിച്ചടിക്കുമ്പോൾ ആ ഒരു പ്രശ്നം നമുക്കൊന്ന് ഒഴിവാക്കാം. അപ്പൊ നമ്മള് നെക്കിന്റെ നല്ല വശമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതാ പതിച്ചടിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ നീല കളറ് ഒരു തരി പോലും നെക്കില് ഇങ്ങനെയൊന്നും വരില്ല കേട്ടോ. ചെറിയൊരു വി ഷേപ്പില് ഇങ്ങനെ അങ്ങോട്ട് നെക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്ക് നെക്ക് ചെയ്യാം. ബാക്ക് നെക്ക് ആണ് കേട്ടോ ചെയ്യുന്നത്. ബാക്ക് നെക്ക് ഞാൻ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ക്രോസ് പീസ് കുറച്ചെനിക്ക് തുണി കിട്ടി, അതുകൊണ്ടിട്ട് ഞാൻ ബാക്ക് നെക്ക് മാത്രം ക്രോസ് പീസ് വെച്ചിട്ടങ്ങ് ചെയ്ത് എടുക്കുവാണേ. ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ ബാക്ക് നെക്ക് ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സ്ലീവിന്റെ താഴെ ഭാഗം ഞാൻ ഇങ്ങനെ ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഷോൾഡറിന്റെ ഭാഗത്ത് വേണം സ്ലീവ് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ. സ്ലീവിന്റെ സെന്റർ ഇവിടെ വെക്കുക. അതുപോലെ തന്നെ നല്ല വശവും തമ്മിൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. നമ്മൾ സ്ലീവ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ സൈഡ് ഒന്ന് കൂട്ടി തയ്ച്ച് എടുക്കാം. ഇപ്പോൾ 2 സൈഡും അടിച്ചെടുത്തു. അതുപോലെ തന്നെ താഴെ ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി തയ്ക്കുകയും ചെയ്തു കേട്ടോ. അപ്പോ നമ്മുടെ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ ചുരിദാർ ആയിട്ടിടാം, ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ നൈറ്റി. ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ, എപ്പോഴും ഒരുപോലത്തെ തയ്ക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. ഈ ഭാഗത്ത് കണ്ടില്ലേ, ഇങ്ങനെ 2 പ്ലീറ്റ്സ് ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡ്രസ്സിന്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടോ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. ഈ സെന്ററിൽ ഇങ്ങനെ 2 പ്ലീറ്റ്സ് വന്നപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. സെയിം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ഡ്രസ്സ് ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.